എന്ത് ഭൂപുട്ടെങ്കിലും എന്ത് സമസ്തയുണ്ടെങ്കിലും എന്ത് സംഘമുണ്ടെങ്കിലും അല്ലാഹുവിന്റെ ദീനിൽ കടമ്പടം വരുന്നത് ചെയ്യണ്ട, ദീനിൽ കടമ്പടം വരുന്നത് സമർപ്പിച്ചു പോകട്ട. അത് ഞാൻ നശിച്ചോ, ഞാൻ ചെറുതാ, ഞാൻ ചെറുതാകട്ടെ. അള്ളാഹുന്റെ ദീനിൽ സംഭവിക്കണ്ട, അള്ളാഹുവിന്റെ ദീനിന്റെ വേണ്ടി നിങ്ങള്, അള്ളാഹുവിന്റെ ദീനിന്റെ നേതാക്കള്, ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സ്വയം അടുക്കും ഉസ്താദ് പൂർണ്ണായിട്ടെ. ബാഹുബാബുകാരണ്ടെ ആ നിറച്ചു പോയത്, ആ ശരീരം ക്ഷീണിച്ചു പോയത് ദീനിന്റെ വെല്ലു പറഞ്ഞു കൊടുത്തിട്ടല്ലേ. എത്ര വലിയ പട്ടികയപ്പുറത്തുമാണ് ഉസ്താദിന്റെ ശിഷ്യന്മാരെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ അറിയാനുള്ള പകുതിയിലത്തെ ആളുകളില്ലേ, സാധാരണകളില്ലേ, മഹന്മാരില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റൊരാളെ കാണിക്കാൻ കഴിയോ നമ്മുടെ പരിസരത്ത്? സുബ്ഹാനല്ലാ, അത്രയും ശിഷ്യഗണങ്ങളെ കൊട്ട് അല്ലാഹു അനുഗ്രഹം ചെയ്ത അള്ളാഹു താല അയാൾക്ക് വലിയ മുത്തല്ലിബുകളെ കൊണ്ടുള്ള പറക്കത്ത് കൊടുത്തുപോയി. ആ പറക്കത്ത് സാറുമാരെ കൊണ്ട് കെട്ടിപ്പോയി. ഞാൻ നിർത്തട്ടെ, നമ്മുടെ മഹന്മാരായ ഉലമാക്കളെ, സാലിഹികളെ, ദീനിന്റെ ശിയാറുകളെ, ദീനിന്റെ പ്രവർത്തനങ്ങളെ നിങ്ങളുടെ അതിനെ നശിപ്പിച്ചു കൊട്ട്, കയ്യിൽ കൊട്ടോ, പണത്തിന്റെ ശക്തി കൊട്ടോ, രാഷ്ട്രീയ സ്വാധീനം കൊട്ടോ, അല്ലാതെ ദീനെ നശിപ്പിച്ചയാളികളെ ചെറുതാക്കാൻ വേണ്ടി ആരുമാരും ശ്രമിക്കരുത് എന്ന് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് വളരെ മുമ്പേ ഇവിടെ വരാറുണ്ട്, വളരെ മുമ്പേ ഇവിടെ ബന്ധപ്പെടാറുണ്ട്. ഈ വലിയ പ്രസ്ഥാനം വലിയ പള്ളിയുമാകുന്നതിന് നിന്റെ തന്നെ അന്നത്തെ ചെറിയ ഓടിച്ച പരിസരങ്ങൾ കാണുമ്പോഴും അന്നത്തെ മണ്ണിൽ വേറെ മേലെ നിന്ന് നടന്നു വരുമ്പോഴൊക്കെ നാട്ടിൽ വരും നിങ്ങളെ കൂട്ടുകാരനെ നിങ്ങൾക്ക് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. നാശത്തിന്റെ വഴിയിലേക്ക്, വിസ്ഥിരന്റെ വഴിയിലേക്ക്, ശാസത്തിന്റെ വഴിയിലേക്ക് നമ്മൾ ആരും ചിന്തിക്കരുതെന്ന് ആ നാശവും ചിന്തയും ഉണ്ടാക്കി നാം വലിയ ആളാണ് ലഭിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ വെളിപ്പാടുമ്പോൾ നമ്മൾ വെളിപ്പാടും നാടും തീരും നശിപ്പിച്ചുകൊണ്ട് ഇതിന്റെ സ്ഥാപനങ്ങൾ നശിപ്പിച്ചുകൊണ്ട് ഇതിന്റെ നിലനിൽപ്പ് നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ ആരും ഇടപെടരുത്. അങ്ങനെ ഇടപെട്ടാൽ നമ്മളെ മാർഗങ്ങളൊക്കെ പിടച്ചുകൊള്ളുന്നു, ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ലെന്നും അവസാനം തീരുമാനമില്ലാതെ ചട്ടുപോകുന്ന അവസ്ഥ വന്നു പോകണമെന്നും ലാഹിതപ്പെടൊക്കെ താക്കട്ടെ, നരകത്തിലേക്ക് തങ്ങലിട്ട് മരിക്കുന്ന ഗതികളി സംഭവിക്കുമെന്നും ആ സമയത്ത് ഞാൻ ശ്രദ്ധ ില്ല എന്റെ നാശമേ, എന്റെ ഹലാഖേ. ഞാനെന്തിനങ്ങനെ ചെയ്തു പോയി, ഞാനെന്തിനങ്ങനെ പ്രവർത്തിച്ചു പോയി, എന്നെ ആരോ അങ്ങനെ ചെയ്യിപ്പിച്ചതല്ലോ എന്ന് നാളെ പടച്ചുറത്തിന്റെ കോടതിയിൽ പറഞ്ഞിട്ട് പ്രയോജനമില്ല. നമുക്ക് വളരെ ചിന്തിച്ച് വളരെ ജാഗ്രതയാക്കി എന്നെ കൊത്ത് നിങ്ങളെ കൊത്ത് ദീനെന്താണ് ഉപകരിക്കുന്നത്, പരിശുദ്ധ സുന്ദരമായ ദിനം ഉപകരിക്കുന്നത്, അത് നമ്മളെന്തെ ചെയ്യണമെന്ന് അല്ലാത്ത പ്രവർത്തനങ്ങൾ നിന്നൊക്കെ നമ്മളൊക്കെ മാറി നന്നായും നന്മയും ജീവിച്ച് പ്രവർത്തിച്ച് നമ്മളൊക്കെ നിർമ്മിക്കണമെന്ന് മാത്രം നിങ്ങളോട് വസീയത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ നാട്ടിൽ അവസാനിപ്പിക്കുന്നു. അർഹമറാഹുമായ മൈക്കിലെ പ്രേറെ ചെയ്യുന്ന ഈ രക്ഷപ്പെടുത്തവരെ നിങ്ങളൊക്കെ മജ്ലിസിൽ ചെയ്യിച്ചിരുന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഭഗവികളെ ഭദ്രസുഹദാർഗളെ തപസ്സിന് ചെയ്ത് നമുക്കൊന്ന് പ്രേരണകൊണ്ട് നിർത്താം. എല്ലാ ഭഗവികളും നിങ്ങൾ മേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ നല്ലതാണ്, എല്ലാവരും ഇങ്ങോട്ട് വന്നാണ്, ആർക്കും ദ്രോഹി വേണ്ടാത്തവരില്ല, എല്ലാവരും സത്യാവ് വേണം. എവിടെ പോയാലും ക്യാൻസർ, എവിടെ പോയാലും സുന്ദരം, എവിടെ പോയാലും അഗ്നികളുടെ ഭയാനുഭവിക്കുന്ന രോഗങ്ങൾ, സുധാരമാ എല്ലാ സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാതെ മറ്റു രക്ഷപ്പെടാൻ മാർഗങ്ങളില്ലല്ലോ. എല്ലാവരും ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഇൻഷാല്ലാടിക്കലൊക്കെ സഹായിക്കുന്നവർ, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന വായന്മാർ, പ്രവർത്തിക്കാൻ പ്രവർത്തകന്മാർ, എല്ലാവർക്കും മഹാന്മാരായ പ്രതിനിധികളെ പ്രവശന ചെയ്തു ഒരു വൈദ്യുതെല്ലാം സലാമുല്ലാഹ് അലാ റസൂലിഹി ഹബീബില്ലാഹ്.
എല്ലാവരും മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹുവിനെ ഓർമ്മിച്ചു ഈ മജ്ലിസിലുള്ള ദുആ 12 മണി ആയി. ഈ കൊല്ലം ഒരു സ്ഥലത്ത് ഞാൻ 12 മണിയായിട്ടില്ല, 10:30 എല്ലാ സ്ഥലത്തും നിർത്തിയിട്ടുണ്ട്. വളരെ നിർബന്ധമുള്ള സ്ഥലത്ത് ചിലപ്പോൾ ഒരു 11 മണി വരെ എത്തിയതുണ്ട്. കഴിഞ്ഞ വർഷം ഈ വർഷങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. അവിടത്തെ ദീനിനെ നശിപ്പിക്കുന്നത് ഒന്നും അല്ലാഹു അവിടുത്തെ കറാമത്ത് കൊണ്ട് ഈ നാട്ടിലും നമ്മളെ കൊണ്ട് അല്ലാഹു ചെയ്യിപ്പിക്കാതിരിക്കട്ടെ. സുഹൃത്തുക്കളെ, എല്ലാവരുടെ മനസ്സിലും